ഐ പി എല്ലിൽ കഴിഞ്ഞ രണ്ട് സീസണുകളായി രാജസ്ഥാൻ റോയൽസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് സഞ്ജു സാംസൺ ആണ്. 2021 ടീം പ്ലേ ഓഫ് കാണാതെ പുറത്തായെങ്കിലും കഴിഞ്ഞ തവണ ഗംഭീര പ്രകടനമായിരുന്നു റോയൽസ് കാഴ്ചവെച്ചത്. സഞ്ജുവിന് കീഴിൽ ഫൈനൽ വരെ എത്താനും അവർക്ക് കഴിഞ്ഞു. പക്ഷെ കിരീട പോരിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഗുജറാത്ത് ടൈറ്റൻസിനോട് കീഴടങ്ങുകയായിരുന്നു. എങ്കിലും 2008 പ്രഥമ സീസണിന് ശേഷം റോയൽസിനെ ഫൈനലിലേക്ക് എത്തിച്ച നായകൻ എന്ന നിലയിൽ സഞ്ജുവിന് തീർച്ചയായും അഭിമാനിക്കാം. ഇംഗ്ലണ്ടിനെ കഴിഞ്ഞ വർഷം T20 ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ച ജോസ് ബട്ട്ലർ അടക്കമുള്ളവർ റോയൽസ് ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് പകരം ബട്ട്ലറെ റോയൽസ് നായക സ്ഥാനം ഏൽപ്പിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ CEO. സഞ്ജു സാംസൺ എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം വലിയൊരു താരമെന്ന് തന്നെ പറയാം. ടീമിലെ ചില കളിക്കാരെക്കാൾ സഞ്ജു ചെറുപ്പമായിരിക്കാം. പക്ഷേ IPL ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. രാജസ്ഥാൻ റോയൽസിനൊപ്പം ഏറെ അനുഭവ സമ്പത്തുള്ള താരമാണ് സഞ്ജു. ഫ്രഞ്ചൈസിക്കായി അദ്ദേഹം സ്വയം അർപ്പിച്ച താരമാണ്. വളരെയധികം പാഷനും കൂടി ഉണ്ട്. ഇത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണെന്നും ജേക്ക് ലഷ് വ്യക്തമാക്കി. സഞ്ജു സാംസൺ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കാര്യം എന്തും പഠിക്കാനുള്ള തുറന്ന മനസ്സാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അത് തൻ്റെ ഗെയിമിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. സഞ്ജു കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റനായി രണ്ടാമത്തെ സീസൺ തന്നെ അദ്ദേഹത്തിൻ്റെ ഞങ്ങളെ ഫൈനലിലേക്ക് എത്തിക്കാൻ സാധിച്ചു. രാജസ്ഥാൻ റോയൽസിലെ തന്നെ കളിക്കാരെ വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സഞ്ജു സാംസണ് സാധിക്കുന്നുണ്ട്. കളിക്കാർക്കൊപ്പം നിൽക്കാനും ക്യാപ്റ്റൻ എന്ന നിലയിൽ അവരെ പ്രചോദിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു. കളിക്കളത്തിൽ എല്ലായ്പ്പോഴും ബഹളം വെക്കുകയും അഗ്രസീവായി പെരുമാറുകയും ചെയ്യുന്ന വ്യക്തിയാണ് സഞ്ജുവിനെ. പക്ഷേ ക്യാപ്റ്റൻ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കുന്നുണ്ട്. സഞ്ജു വിജയം കൈവരിക്കാനുള്ള പ്രധാന കാരണങ്ങളൊന്നും ഇതാണ്. കോച്ച് കുമാർ സംഗക്കാരയ്ക്കൊപ്പം വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത്. ടീമിനകത്ത് വിജയത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനും ഇവർക്ക് കഴിഞ്ഞു. കഴിഞ്ഞ സീസണിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂവെന്നും ജേക്ക് ലഷ് വ്യക്തമാക്കി. 2013 റോയൽസിലൂടെ തന്നെയാണ് കരിയർ ആരംഭിക്കുന്നത്. 16-17 സീസണിൽ റോയൽസ് ലീഗിൽ നിന്നും തഴയപ്പെട്ടപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പമായിരുന്നു. പിന്നീട് 2018 രാജസ്ഥാനൊപ്പം തിരിച്ചു വന്നു. ഇതുവരെ 138 IPL മത്സരങ്ങളിൽ നിന്ന് 29.14 ശരാശരിയിൽ 135.72 സ്ട്രൈക്ക് റേറ്റിൽ 3526 റൺസാണ് സഞ്ജു നേടിയത്. 3 സെഞ്ചുറികളും 17 അർദ്ധ സെഞ്ചുറികളും നേടി. 2021 IPL 484 കഴിഞ്ഞ സീസണിൽ 458 സഞ്ജു നേടിയ സ്കോറുകൾ. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച രണ്ട് സീസണുകളായിരുന്നു കഴിഞ്ഞ 2.